പഴയ മൂന്നാറിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. ഹോട്ടൽ സിൽവർ ടിപ്സ് എന്ന് പറഞ്ഞൊരു റിസോർട്ടാണത്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി തേയില കാഴ്ചകളും ഒക്കെയാണ് കാണാനുള്ളത് കേട്ടോ. പുതിയ റിസോർട്ടുകളൊക്കെ പണിതുകൊണ്ട് വന്നാൽ പണിയൊക്കെ നിർത്തിപ്പോയി തോന്നും. പഴയ മൂന്നാർ, ആദ്യം മൂന്നാർ ടൗൺ ഇവിടെ ആയിരുന്നു. ഇരുപത് വർഷം പഴക്കമുള്ള മൂന്നാറിലെ സി എസ് ഐ പള്ളിയാണ് നമ്മൾ ആ ദൂരെ കാണുന്നത് കേട്ടോ. സായിപ്പുമാരുടെ കാലത്ത് പണിതാണ് ഇവിടെയുള്ള ഭൂരിഭാഗം കെട്ടിടങ്ങളും. സായിപ്പുമാരുടെ കാലത്ത് പണിതാണ്, ഇപ്പോൾ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഈ പുതിയ റിസോർട്ടുകൾ ഒഴിച്ച് ബാക്കി കെട്ടിടങ്ങളെല്ലാം സായിപ്പുമാരുടെ തന്നെ. ഇവിടെ ഒരു പാർക്കുണ്ടോ, ഇതൊരു റീസൈക്ലിംഗ് പാർക്കാണ് കേട്ടോ. നമ്മൾ ഈ മൂന്നാറിലൊക്കെ കൊണ്ടുവന്നിടുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകളെല്ലാം പെരുത്തി വെച്ചിട്ട് അവരുണ്ടാക്കിയിരിക്കുന്നതാണ് ഈ പാർക്കിന് അകത്ത് കാണുന്ന കാഴ്ചകളൊക്കെ. ഇതെല്ലാം പ്ലാസ്റ്റിക് കുപ്പികൾ ഇവിടെ വേസ്റ്റായിട്ട് കിടന്ന് പെറുക്കി അവർ അലങ്കരിച്ച് വെച്ചിരിക്കുന്നതാണ്. നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ അതിലെ ഇതിലേക്ക് വലിച്ചെറിയരുത്, അതെല്ലാം പെറുക്കി അതുകൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ ഇതാ ഇവിടെ ഒരു മരം, ഇവിടെ ഒരു ബൈസൺ, ഇവിടെ ഒരു തീവണ്ടിയുടെ എൻജിൻ, ഒരു മീന്, അവിടെ ഇരിക്കുന്ന ബെഞ്ച്, അതെല്ലാം പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചതാണ്. പഴയകാലത്തെ ഓർമ്മിപ്പിക്കുന്ന മൂന്നാറിൻ്റെ തീവണ്ടിയുടെ ഒരു കാഴ്ചയാണിത്. തീവണ്ടി എൻജിൻ, ഇവിടെ ഒരു ഐ ലവ് യു മൂന്നാർ എന്ന് എഴുതി വെച്ചേക്കുന്നുണ്ടോ. ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് ഒക്കെ ഉണ്ട്, ആൾക്കാർ ഇവിടെ വന്നൊക്കെ ഫോട്ടോ എടുക്കുന്നതാണ്. അവിടെ വരയാട്, പിന്നെ ലക്കം വാട്ടർ ഫോൾസിൻ്റെ ഒരു ഇത്, പിന്നെ ഇതാ നമ്മുടെ പടയപ്പം നിൽക്കുന്നുണ്ട്. ഇതാണ് ഗ്യാപ്പ് റോഡിലോട്ടൊക്കെ പോകുന്ന മുതിരപ്പുഴയാറിന് കുറുകെയുള്ള മൂന്നാറിലെ പാലം കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പോൾ റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ട് ഒക്കെ ആയതുകൊണ്ട് അധികം ടൂറിസ്റ്റുകളൊന്നും ഇല്ല. മഞ്ഞ് മൂടിയായി മൂന്നാർ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതാണ് മുതിരപ്പുഴയാർ. 1924 മൂന്നാറിനെ തകർത്തെറിഞ്ഞത് ഈ മുതിരപ്പുഴയായിരുന്നു. അന്നിവിടെ മൂന്നാറിൽ ഒന്നും തന്നെ ശേഷിച്ചില്ല, ബാക്കി ചില ചില സംഭവങ്ങൾ ഒഴിച്ച്. ഇതിൻ്റെ അപ്പുറം ഒരു കെട്ടിടമുണ്ട്, ആ ഒരു കെട്ടിടം മൂന്നാർ ഈ ദുരന്തത്തിൽ പോയില്ല കേട്ടോ. ഇപ്പം 2024 ആയില്ലേ, ശരിക്കും പറഞ്ഞാൽ 100 വർഷമായി മൂന്നാർ ദുരന്തം കഴിഞ്ഞിട്ട്. ഇതാ മുതിരപ്പുഴയാറ് അവിടെ കണ്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മൂന്നാറിലേക്ക് ടൂറ് വരുന്നവർക്ക് ചൂട് കിട്ടാനുള്ള കമ്പിളിപ്പതുപോലും സെറ്ററുകളൊക്കെ വിൽക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. പക്ഷെ ഇവിടെ കടകളിലെ അടഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ മെയിനായിട്ടൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതുണ്ടോ ഇവിടെ ഒരു ചെറിയ ഉരുള് പോലെ തന്നെ പൊട്ടി കേട്ടോ. ആ മല ഇടിഞ്ഞു കിടക്കുന്നുണ്ടോ, നമുക്ക് മുകളിൽ ഇരുന്ന് ഇവിടെ നിൽക്കാൻ തന്നെ പേടിയാവും. അങ്ങനെ ഇടിഞ്ഞു പോന്നിരിക്കുകയാണ്. ഇവിടെ ഒന്ന് ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് വ്യക്തിഗത കടകളെല്ലാം പോയി, അങ്ങോട്ടും ഭീഷണി തന്നെയാണ്. മഴ വന്നപ്പോൾ നമ്മൾ വന്ന വഴിയൊക്കെ ഒത്തിരി സ്ഥലം ഇടിഞ്ഞു കിടക്കുന്ന കണ്ടായിരുന്നേ. ഇവിടെ കണ്ടോ, ഇതൊരു ചെറിയ മലയാണേ, അതും ഇങ്ങനെ ഇടിഞ്ഞു കിടക്കുവാണ്. ബാക്കി എപ്പോഴാണ് താഴോട്ട് പോരുന്നതെന്ന് പറയാൻ പറ്റില്ല. ടൂറിസ്റ്റുകളൊന്നും അധികം ഇല്ലാത്ത മൂന്നാറിൻ്റെ കാഴ്ച ഉണ്ടോ. അത് ടാറ്റയുടെ റിപ്പിളിൻ്റെ ചായ് ബസാർ എന്ന് പറഞ്ഞൊരു തേയില ഔട്ട്ലെറ്റ് സെൻ്ററാണ്. മൂന്നാർ ടൗണിലൊന്നും അധികം ആളില്ലേ ഇല്ല കേട്ടോ. മൂന്നാർ പാലം, ഇതാണ് മൂന്നാറിലെ PWD റെസ്റ്റ് ഹൗസ് കേട്ടോ. ഇവിടെ നമുക്ക് സാധാരണക്കാർക്ക് റൂമൊക്കെ എടുത്ത് താമസിക്കാവുന്നതാണ്, കുറഞ്ഞ റേറ്റിലാണ് റൂമൊക്കെ കിട്ടും. പക്ഷേ ഇപ്പോഴൊന്നും അങ്ങോട്ട് കയറത്തില്ല, അവിടെ എല്ലാം ക്ലോസഡ് ആണ്. ഇവിടെയൊക്കെ ഫ്ലഡും മഴയും പ്രശ്നങ്ങളൊക്കെ കാരണം ടൂറിസ്റ്റുകളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ടേ. മുകളിലൊക്കെ നോക്കിയാൽ മഞ്ഞിങ്ങനെ ഇറങ്ങി ആ യുഗാലിപ്സ് മരത്തിലേക്ക് ഇടയ്ക്കൂടെ ഇറങ്ങി. അപ്പോൾ ശരിക്കും ഒരു കൊടൈക്കനാലിൻ്റെ കാലാവസ്ഥ ഇവിടെ കേട്ടോ. നല്ല തണുപ്പും മഞ്ഞും മഴയും എല്ലാം കൂടെയാണ്. ഈ കാണുന്നതാണ് മൂന്നാറിലെ ഗ്രാമപഞ്ചായത്ത് കെട്ടിടം കേട്ടോ. അതിൻ്റെ ഒരു കളർ നോക്കിയേ, എല്ലായിടത്തും ഒരു മഞ്ഞ കളർ, അതിൻ്റെ മുകളിൽ ഒരു കറുപ്പൊക്കെ അല്ല അടിക്കുന്നത്. ഇവിടെ ഒരു വ്യത്യസ്തമായ കളറാണ് അവരടിച്ചേക്കുന്നത്. ഇപ്പം മഞ്ഞ് കുറച്ച് മാറി കേട്ടോ. ഇപ്പം നമ്മൾ മറയൂരൊക്കെ പോകുന്ന വഴിക്കാണ് നിൽക്കുന്നത്. ഇത് തമിഴ്നാടിൻ്റെ പ്രൈവറ്റ് ബസ്സാണ് കേട്ടോ. മൂന്നാറ് ഉദുമലപ്പേട്ടയ്ക്കൊക്കെ പോകുന്ന ബസ്സാണ് മറയൂർ വഴി. മഴയായ മൂന്നാർ കാണാം. മഴയത്താണ് കൂടുതൽ ടൂറിസ്റ്റുകൾ മൂന്നാറിലേക്ക് വരുന്നത്. ഇപ്പോൾ പിന്നെ വയനാട് പ്രശ്നമൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് അധികം ആളൊന്നും ഇങ്ങോട്ട് ഇല്ലാത്ത കേട്ടോ. നമ്മുടെ ഒരു KSRTC പോകുന്നുണ്ടോ.
അതായത് മറയൂരൊക്കെ പോയിട്ട് വരുന്ന ബസ്സാണ് ഇത്. മൂന്നാറിലെ ടാക്സി സ്റ്റാൻഡാണ് കേട്ടോ. പ്രൈവറ്റ് കാറുകൾ, പ്രൈവറ്റ് അല്ല ടാക്സി കാറുകൾ. ഇവർക്കൊന്നും ഓട്ടമില്ലേ, മഴയായതുകൊണ്ട് ഇവിടെ ആളൊന്നും വരാത്തതുകൊണ്ടേ. മൂന്നാറ് ടൗൺ പള്ളിയുടെ ഒരു കപ്പേള കണ്ടോ, അദ്ദേഹത്തിന് മുന്നേറിയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് മൂന്നാറിലെ ടൗൺ പള്ളിയുണ്ട്. നമുക്ക് അപ്പുറത്തോടെ ഞാൻ അങ്ങോട്ട് ഒന്ന് കയറാൻ പറ്റുമോ നോക്കാം. ഇത് മാർക്കറ്റ് ജംഗ്ഷനാണ്, ഇവിടെ അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. പിള്ളേർ സാറേ, നമ്മളിന്ന് മൂന്നാറിലാണേ. മൂന്നാറ് മഴയത്തുള്ള ഒരു കാഴ്ചകളൊക്കെ കാണാമെന്ന് ചോദിച്ചു വന്നതാണ്. അപ്പോൾ മൂന്നാറിലെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് ഒന്ന് പോകാവേ. ഇതിപ്പോൾ മൂന്നാറിലെ മാർക്കറ്റ് ജംഗ്ഷനാണ് കേട്ടോ. ഇത് കമ്പിളി ഉടുപ്പുകളും മഴക്കോട്ടുകളൊക്കെ വിറ്റോണ്ടിരിക്കുന്നുണ്ടോ. ചെരുപ്പുകളുണ്ട്. മൂന്നാറിലെ ഒരു മഴക്കാല കാഴ്ചകളൊക്കെ, നല്ല കമ്പിളി കോട്ടുകൾ, ഉടുപ്പുകൾ, സ്വെറ്ററുകൾ. സ്വെറ്ററൊക്കെ എന്നാ വിലയാ? സ്വെറ്ററൊക്കെ എന്നാ വിലയാ? വില കുറവാല്ലേ, ആളില്ല എന്ന് മാത്രം അല്ലേ. ഇപ്പം ടൂറിസ്റ്റുകൾ കുറവായിട്ട് ഇവർക്ക് കച്ചവടം കുറവാണ്. നിറച്ചും അത് തന്നെയാണ്. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ഒരു പാലമൊക്കെ ഉണ്ട്, ഒരു നടപ്പാലമൊക്കെ. ഇവിടെ ഏതാ ചെരുപ്പ് കുടകളൊക്കെ ഇരിക്കുന്നുണ്ട്. മാർക്കറ്റിലേക്ക് കയറുന്ന ഒരു ജംഗ്ഷനാണ്. നല്ല കുടയൊക്കെ കേട്ടോ, കാലം കുടയുണ്ട്, എല്ലാ കുടയുണ്ട്. ചെരുപ്പുകൾക്കുണ്ടോ? ഇവിടെ നിന്നാ മാർക്കറ്റിലേക്ക് കയറുന്ന ജംഗ്ഷനിൽ നല്ല അടിപൊളി കുട. പിന്നെ ഇതാ പൂവൊക്കെ ഇങ്ങനെ കൊണ്ടിട്ട്, പൂമാല പൂ കെട്ടിക്കൊണ്ടിരിക്കുവാണേ. പൂമാലൊക്കെ എന്നാ വില? പൂമാലൊക്കെ എന്നാ വില? നൂറ് രൂപ. ഇവിടെ ഉണ്ട് പൂവൊക്കെ, പൂവൊക്കെ കൊണ്ടിട്ടേക്കുന്നുണ്ടോ. ബാഗ്, കൊട, ചെരുപ്പ്, പിന്നീട് പലഹാര ഐറ്റംസ് ഒക്കെ. നല്ല ചോക്ലേറ്റ്, മിഠായി, ചിപ്സ്, ചക്ക വറുത്തത്, കായ് വറുത്തത്. നല്ല തുണിത്തരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി സാരിയൊക്കെ കിടക്കുന്നുണ്ട്. പുതപ്പുകൾ, ഇതൊക്കെ നല്ല പുതപ്പല്ലേ. ആ ഇച്ചിരി കട്ടി കുറഞ്ഞ, എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ ഈ തണുപ്പത്തൊക്കെ. മൂന്നാർ മാർക്കറ്റിനുള്ള കാഴ്ചകൾ. ഇവിടെയും ഇതാ വിവിധ ഇനം ചോക്ലേറ്റുകളൊക്കെ ഇരിക്കുന്നു. ഇതൊക്കെ എന്നാ വില? 90 രൂപ സ്റ്റാർട്ടിങ്. നമുക്കിതിലൂടെ അപ്പുറത്തോട്ട് പോയി ഇറങ്ങാൻ പറ്റുമേ. നമ്മളെ വണ്ടിയൊക്കെ വെച്ചിരിക്കുന്നത് അപ്പുറത്തെ സൈഡിൽ ഒരു മേഖലയാണ്, അവിടേക്ക് പോകണം. ഇവിടെ ഇതാ ചോക്ലേറ്റ് ഐറ്റംസ് ഒക്കെ, അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടോ, നന്നായിട്ട് കേട്ടോ. അത്തിപ്പഴമൊക്കെ ഉണ്ടോ? ഇവിടെയും ചോക്ലേറ്റ്. ഒരു യൂട്യൂബ് ചാനൽ. ഇവിടെ നല്ല കേക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ. എന്താ രസമല്ലേ കാണാൻ. ഇതാ ഒരു ചോക്ലേറ്റ് കട. ചോക്ലേറ്റ് ഉണ്ട്, മിഠായി ഉണ്ട്, എല്ലാ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പാക്കറ്റ് ആയിട്ടുള്ളതുണ്ട്. ഇത് പാക്കറ്റൊക്കെ എന്നാ വിലയാ? പാക്കറ്റൊക്കെ എന്നാ വിലയാ? 100 രൂപ സ്റ്റാർട്ടിങ്. വന്ന വഴിക്കൂടെ തന്നെ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുവാണേ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ പള്ളിയിൽ അവിടെ കയറണമെന്ന് ചോദിച്ചില്ലേ. അപ്പം വണ്ടി ഇവിടെ ഒന്നും വെക്കാൻ സ്ഥലമില്ലായിരുന്നേ. നമുക്ക് ഇതിലെ ഒന്ന് നടന്ന് കയറാം മുകളിലോട്ടല്ലേ. വേളാങ്കണ്ണി മാതാവ് അന്തോണിസ് പുണ്യാറ, നല്ലൊരു കപ്പേളയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിലേ കയറി പോവാം. മൂന്നാറിലെ മൗണ്ട് കാർമേൽ ചർച്ചാണ് കേട്ടോ. വിജയപുരം രൂപതയുടെയാണ് ബസലിക്ക. ഇവിടെ നിന്നാൽ നമുക്ക് മൂന്നാർ ടൗണിൻ്റെ ഒരു ദൂരക്കാഴ്ചയൊക്കെ നന്നായിട്ട് കാണാവേ. താഴത്തെ കപ്പേള, നമ്മളപ്പുറത്ത് ഇങ്ങോട്ട് വന്ന റോഡ് മറയൂർ റോഡ്, അക്കരെ പോകുന്നത് ടോപ്പ് സ്റ്റേഷൻ റോഡാണ്. അവിടെ എല്ലാം മഞ്ഞിറങ്ങി. പള്ളിയിലേക്കുള്ള വഴി പള്ളിയുടെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. മൗണ്ട് കാർമേൽ ബസലിക്ക, ഈശോയുടെ ഒരു രൂപം ഇവിടെ വെച്ചിരിക്കുന്നുണ്ടോ. ടൗണിലേക്ക് പള്ളിയുടെ മണിമേട ഉണ്ടോ.
അപ്പോൾ നമുക്കിനി തിരിച്ചു പോയേക്കാം. ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടോ? ഇനി നമുക്ക് അപ്പുറത്ത് ആ നടപ്പാലത്തെ കൂടെ അക്കരയ്ക്ക് കടക്കാം അല്ലേ. സായിപ്പന്മാരുണ്ടാക്കിയ നടപ്പാലമാണ് കേട്ടോ. കപ്പയൊക്കെ വിൽക്കാൻ വെച്ചേക്കും നല്ല കപ്പ. ഇവിടെയും കമ്പിളിപ്പതപ്പുകളും മഴക്കോട്ടുകളും ഒക്കെയാണ്. അണ്ണനും മഴക്കോട്ട് വെച്ചോടോ. മഴക്കോട്ട് എന്നാ വല 100 രൂപ അല്ലേ? ഞാൻ ചുമ്മാ കേട്ടെ കേട്ടെ ചുമ്മാ കേട്ടെ. സായിപ്പന്മാരുടെ കാലത്തുണ്ടാക്കിയ മുതിരപ്പുഴയാറിന് കുറുകെയുള്ള മുതിരപ്പുഴയാറും നല്ലതണ്ണിയാറും ഒക്കെ കൂടെ കൂടിയതാണ് കേട്ടോ ഈ മൂന്നാറ്. ഇതുണ്ട് ഒരു പഴ വരുന്നത്. ഈ പാലത്തെ കൂടെ അക്കരെ ഇക്കരെ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണ്ടേ. ഇതിനൊക്കെ എത്ര വർഷം പഴക്കം ഉണ്ടാവില്ലേ? ഇത് നല്ല തണ്ണിയാറാണ് കേട്ടോ. ഇതിൽ നിന്ന് മുതിരപ്പുഴയാറിലേക്ക് കൂടുവാണ്. ഇവിടെ വരാം പൂക്കച്ചവടം. പച്ചക്കറിയൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്ന് ചീരയും പപ്പായ പേരക്കയൊക്കെ ഉണ്ടോ. പച്ചക്കറി കച്ചവടം ഇതാ. ഇവിടെ നല്ല മനോഹരമായ പൂക്കളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിന് മുന്നോട്ട് ടോപ്പ് സ്റ്റേഷനിലോട്ടൊക്കെ പോകുന്ന വഴിയാണ്. അവിടുന്ന് മുകളിൽ ചെന്നിട്ട് വളഞ്ഞ് മുകളിലോട്ട് പോകും. നേരെ പോയ കോളനി റോഡിലേക്ക് പോകും. കുറേ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് വീടുകളുണ്ട്. നമ്മൾ അപ്പുറത്ത് ടോപ്പ് സ്റ്റേഷനൊക്കെ പോകുമ്പോൾ കുറേ വീടുകളൊക്കെ കാണാൻ വരെ അങ്ങോട്ടുള്ള വഴി. ഇവിടെ ജീപ്പ് ടാക്സി സ്റ്റാൻഡാണ് കേട്ടോ. ഓഫ് റോഡും അല്ലാത്തതും എല്ലാം ഉണ്ട്. ട്രിപ്പ് പോകുന്നുണ്ട്. ജീപ്പ് സ്റ്റാൻഡ് മൂന്നാറിലെ അപ്പുറത്തെ ഓട്ടോ സ്റ്റാൻഡ് കേട്ടോ. നമുക്കിനി ഇവിടം വരുന്ന അങ്ങോട്ട് ഇനി തിരിച്ചു പോകട്ടോ. ഇവിടെ ഒരു ബസ് കിടപ്പുണ്ട്. ബസ് പോകട്ടോ ഇല്ലെന്ന് തോന്നുന്നു. ഇനി നമ്മൾ പോകുന്നത് മൂന്നാറ് ബസ് സ്റ്റാൻഡിലോട്ടാണേ. ഈ റോഡ് നേരെ ചെല്ലുന്നത്. മൂന്നാറിൽ കൂടുതലും താമസക്കാര് തമിഴ്നാട്ടുകാരായ നമ്മുടെ കൂട്ടുകാരൊക്കെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഇവിടെ തേയിലത്തോട്ടത്തിലെ ജോലിക്കായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആൾക്കാരുടെ പിന്തുണക്കാരാണ് ഇവിടുത്തെ കച്ചവടക്കാരും എല്ലാം കേട്ടോ. അതുകൊണ്ട് ഇവിടെയും പൂക്കച്ചവടം. മനോഹരമായ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അങ്ങേ മലയിലൊക്കെ നല്ല രീതിയിൽ മഞ്ഞിറങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ ടൗണിലോട്ടുള്ള മഞ്ഞ് അങ്ങനെ കുറച്ചങ്ങ് കുറഞ്ഞു കേട്ടോ. മൂന്നാർ ബസ് സ്റ്റാൻഡ് ഇതാണ്. കെ എസ് ആർ ടി സി അല്ലാത്ത ചെറിയൊരു ബസ് സ്റ്റാൻഡാണ്. രണ്ട് ബസ്സുകൾ കിടപ്പുണ്ട്. ഒരു എറണാകുളം, ഒരു അടിമാലി മൂന്നാർ ഒക്കെയാണ് കേട്ടോ. എൻ്റെ അപ്പുറത്തെ സൈഡ് ഓട്ടോ സ്റ്റാൻഡാണ്. നമ്മുടെ ഗ്യാപ് റോഡൊക്കെ പോകുന്ന വഴിയാണ്. കുപ്പാറ ഗ്യാപ് വഴിക്ക് കുപ്പാറ തേനി മധുരയൊക്കെ ഈ വഴിക്കാണ് പോകുന്നത്. ഇനി നമുക്ക് ഈ പാലം കടന്ന് ബസ് പോകുന്നുണ്ടോ അക്കരയ്ക്ക് പോവേ. നല്ല തണ്ണിയാറ് അവിടുന്ന് ഒഴുകി വരുന്നുണ്ടോ. അതിൻ്റെ മുകളിലൊരു ടി മ്യൂസിയം ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അങ്ങോട്ടൊന്നും പോകില്ല, അതിനുള്ള ടൈമില്ല. നമ്മൾ അടിമാലിയിൽ നിന്നൊക്കെ കയറി വന്നിട്ട് ഈ ജംഗ്ഷനിലോട്ടാണ് വരുന്നത് കേട്ടോ. ഇവിടുന്നാണ് അങ്ങോട്ടും കൂടെ തിരിയുന്നത്. പിന്നെ നമുക്ക് ഈ വഴി അങ്ങോട്ട് മുന്നോട്ട് കുറച്ചങ്ങ് നടക്കാനുണ്ട്. നടന്ന് അപ്പുറം ചെന്നിട്ട് നമ്മുടെ വണ്ടി ഇരിക്കുന്ന ഭാഗത്തേക്ക് പോകട്ടോ. ആ യൂക്കാലിപ്സ് മരത്തിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ കണ്ടോ മഞ്ഞിറങ്ങി വരുന്നുണ്ടോ. അങ്ങനെ നമ്മൾ മറയൂർ റൂട്ടിലേക്ക് പിന്നെയും വന്നു കേട്ടോ. ഇവിടെ വന്നപ്പം ബസ്സിൻ്റെ എണ്ണം അവിടെ കൂടി. ഇവിടെ തമിഴ്നാടിൻ്റെ ഒരു പുതിയ ബസ് കിടക്കുന്നുണ്ടോ. ഇവിടെ തേനീന്നൊക്കെ ഇങ്ങോട്ട് വരുന്ന ബസ്സാണ് എക്സ്പ്രസ്. ഇപ്പോൾ ഇത് മൂന്നാറിന് ഇങ്ങോട്ട് വന്നതാണ്. ഇപ്പം മറയൂരേക്ക് പോകാൻ ഒരു നമ്മുടെ കെ എസ് ആർ ടി സി ഉണ്ട്. അതിൻ്റെ മുന്നിൽ തമിഴ്നാടിൻ്റെ ഒരു പ്രൈവറ്റ് ബസ് നമ്മൾ നേരത്തെ കണ്ട വണ്ടി ഇവിടെ കിടക്കുവാണേ. ടാക്സി സ്റ്റാൻഡ്. അങ്ങനെയാണ് നമ്മുടെ മൂന്നാറിലെ ടൗണിൻ്റെ കാഴ്ചകളൊക്കെ. കുറച്ച് കാഴ്ചകളും കൂടെ നമുക്ക് കാണാനുണ്ടേ. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അതുകൂടെ നമുക്ക് കണ്ടിട്ട് അങ്ങനെ പോവാം. അതല്ല, വരുന്ന വഴി കുറേ കാഴ്ചകൾ ഉണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പോൾ ഇറക്കാൻ എടുക്കാമെന്ന് ചോദിച്ചാൽ വിട്ടുപോയതാണേ. നമ്മൾ വീണ്ടും ആ പള്ളിയുടെ താഴെ വന്നു കേട്ടോ. അപ്പുറത്തോടെ വന്നിട്ട് പള്ളിയുടെ ഒരു കാഴ്ച ഇത്ര ദൂരത്തിൽ എങ്ങനെയാണെന്ന് ചോദിക്കും. ബസരിക്ക ടൗൺ പള്ളി. ഇനി നമുക്ക് മൂന്നാറിലെ മാർക്കറ്റും കൂടെ ഒന്ന് കണ്ടുപോകാം അല്ലേ. പച്ചക്കറിയൊക്കെ ഇവിടെയും ഇഷ്ടംപോലെ പലഹാരമൊക്കെ ഇരിപ്പുണ്ട്. പാക്കറ്റ് പലഹാരങ്ങൾ. Thank you.
പഴങ്ങൾ, ആപ്പിള്, മാങ്ങ, ഇവിടെ കണ്ടോ ഇതൊക്കെ മരത്തക്കാളി. നമ്മൾ മറയൂർ ഭാഗത്തൊക്കെ പോയാൽ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ. അതുപോലെ റബ്ബർ ജെല്ലി, ഇതും മറയൂർ കാമ്പല്ലൂർ ഭാഗത്തുനിന്നൊക്കെ വരുന്നതാണ്. ഇവിടെയും ഉണ്ട് കേട്ടോ ചെറിയ ആപ്പിളൊക്കെ. റംബുട്ടാൻ, ഇപ്പൊ റംബുട്ടാന്റെ ഒക്കെ സീസണാ. മാങ്കോസ്റ്റ്, മാങ്കോസ്റ്റൊക്കെ എന്നാ വില? 250. ഫ്രൂട്ട്സ് സബർ ജില്ലയൊക്കെ ഉണ്ട്, പാഷൻ ഫ്രൂട്ട്, ഇതൊക്കെ മറയൂർ കാന്തല്ലൂർ ചെയ്ത പച്ചക്കപ്പയൊക്കെ വിട്ടുകൊണ്ടിരിക്കുക. ഇവിടെ എന്നാലോ കപ്പ 50 രൂപ കിലോ. ഇവിടെ താ നെല്ലിക്കൊക്കെ കേട്ടോ, നെല്ലിക്ക, ഇഞ്ചി, പച്ചക്കറി. പച്ചക്കറി ഉണ്ട്, അവിടെ കോപ്പറേറ്റ് ആവുമെന്നറിയത്തില്ല, പാട്ട് പാടിക്കൊണ്ടിരിക്കുവാണേ. തേങ്ങ, പച്ചക്കറികൾ, മഴ കാരണം ഇവിടെ എല്ലാം ഇങ്ങനെ മൂടിയിട്ടിരിക്കുവാണ് ഇവിടെ. കുറേ പോകും ഇതുണ്ട്, വെറ്റിലേക്ക്, വെറ്റില, ഉണക്കമീൻ, തേങ്ങ, മീനൊക്കെ ഇതാ. ഏത് വേണോ മീൻ? നത്തോലിയുണ്ട്, പൊടിമീനുണ്ട്, നത്തോലിയാ കൂടുതലും, പിന്നെ തുണ്ടൊക്കെ ഇതാ. പഴങ്ങൾ, ഏത്തപ്പഴമൊക്കെ ഇരിക്കുന്നുണ്ടോ? ചെറിയ ഓറഞ്ചുണ്ടോ? ഇതിവിടെ ഇവിടുത്തെ ഓറഞ്ചാണോ? അല്ല ഇതാ, ആ അതാ കേട്ടെ, ആ ഇത് നാടൻ, ഇവിടുത്തെ ഓറഞ്ച് കേട്ടോ. ഇതുണ്ട് ചെറിയ ഓറഞ്ചാണ്, ഇത് നല്ല മധുരമൊക്കെ ഉണ്ട്. ആ ഇതൊക്കെ പിന്നെ വരവ്. നടക്കുന്നു കഷ്ടക്കാരനാണ്. ഈ ഒരു പച്ചക്കറി കട കേട്ടോ, നല്ല സൈറ്റിലിരിക്കുന്നേ. നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഫുള്ളായിട്ട് കാണായിരുന്നു. തേങ്ങാ വ്യാപാരം, തേങ്ങ മാത്രം, മുട്ട തേങ്ങ അല്ലേ? അപ്പൊ ഇതിലെ നമുക്കിനി വെളിയിലേക്ക് പോട്ടോ. ഇതിന്റെ അകത്തോടെ അങ്ങോട്ടല്ലാതെ മാർക്കറ്റ് തന്നെയാ കേട്ടോ. ആ ഇവ നമ്മൾ കണ്ടില്ലായിരുന്നു, പലഹാരങ്ങൾ, പലചരക്ക് ഐറ്റംസ്, വെജിറ്റബിൾസ്. ഇവിടെ നല്ല ഫ്രഷ് കത്രിക്കൊക്കെ ഇരിക്കുന്നു, നല്ല ഭംഗിയുള്ളൊരു വെജിറ്റബിൾ കട. ഇതും ഇങ്ങനെ തന്നെയാണ്, ഇതിലേ ഇങ്ങനെ പുറത്തോട്ട് പോകാൻ തോന്നി. ഇല്ല പുറത്തോട്ട് പോകത്തില്ലേ, ഇതല്ല വലിയൊരു പച്ചക്കറി കട. അപ്പോൾ ഇതിനെ നമുക്ക് വെളിയിലാണ് കേട്ടോ. ഇവിടെയും മാർക്കറ്റാണ് കേട്ടോ, ഞാൻ അപ്പുറത്തോടെ പോയിട്ട് ഇത് ഇവിടെ വന്നപ്പോൾ ഇതേ മാർക്കറ്റ്. മൂന്നാറിലെ മാർക്കറ്റ് വലിയൊരു മാർക്കറ്റാണ് കേട്ടോ, പച്ചക്കറിയും പലചരക്കും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഉണ്ട് കേട്ടോ. ഇത്രയും വലിയ മാർക്കറ്റ് നമ്മുടെ കട്ടപ്പനയൊന്നുമില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് എത്തി കേട്ടോ. ഇവിടെ പാർക്കിംഗ് ആയിരുന്നു ബൈക്കൊക്കെ, അതിൻ്റെ കൂടുതലാണ് ഞാനും വരുന്നത്. ആ ഇതാ മറയൂർ ബസ് പോകുന്നു, മറയൂർ ഉടുമ്പലപ്പേട്ട. നമ്മൾ അപ്പുറത്തെ വേണ്ട പ്രൈവറ്റ് ബസ്സില്, ഇപ്പം 2 മണിയായി. ഇവിടുന്ന് ഇപ്പം 6 മണി 7 മണിയാണ് വണ്ടി അവിടെ ചെല്ലുമ്പോൾ, ഉടുമ്പലപ്പേട്ട ചെല്ലുമ്പോൾ. അങ്ങോട്ടും അത് ശരിക്കും കാണാൻ പറ്റിയില്ല. മൂന്നാറിലെ സിൽവർ ടിപ്സ് റിസോർട്ട് ഇതാണ് കേട്ടോ. ഷാരൂഖ് ഖാൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് താമസിക്കാറ്. നേരത്തെ ഷാരൂഖ് ഖാൻ്റെ ഭർത്തനൊക്കെ മൂന്നാർ ഷൂട്ടിന് വരും. ഷാരൂഖ് ഖാൻ്റെ ജീൻസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഈ ഹോട്ടലിൻ്റെ ഉള്ളിൽ. അതായത് മരണ ചിന്നോട് ശരിക്കും കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ വെളിയിലോട്ട് ശരിക്കും കാണാമായിരുന്നു അവിടെയൊക്കെ. ഇത് മൂന്നാറിലെ കെ എസ് ആർ ടി സി ഡിപ്പോ ആണ് കേട്ടോ. നമ്മൾ ഈ കാണുന്ന ബസ്സുകളൊക്കെ ഉണ്ടല്ലോ, ഇവിടെ ഒരു ദിവസം 100 രൂപയ്ക്ക് താമസിക്കാവുന്ന ബസ്സുകളാണ് ഇതൊക്കെ. 100 രൂപ അല്ല, അതിൽ കൂടുതൽ പൈസ വരുന്നുണ്ട്. അതിന് പുതപ്പ്, തലയണ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് പൈസ വേറെ അവർ മേടിക്കുക. അപ്പം നിലവിൽ 100 രൂപ എന്നുള്ളൊരു സബ്ജക്റ്റിലാണിത് പോകുന്നത്. പിന്നെ ഈ മൂന്നാറിൽ നിന്നും നമുക്ക് ഉല്ലാസയാത്ര ട്രിപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ബസ് ഈ മൂന്നാറിൻ്റെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രത്തിലോട്ടൊക്കെ പോകുന്ന ബസ്സുകൾ ഇവിടെ നമുക്ക് കിട്ടുന്നതാണ്. അതിനൊക്കെ അതിൻ്റെ റെൻറ്റും ഇവിടുത്തെ ഡിപ്പോയിലെ നമ്പറൊക്കെ വെച്ച് വിളിച്ച് വയ്ക്കാം. നമ്മൾ അപ്പുറത്ത് നിന്ന് കേട്ടോ തമിഴ്നാടിൻ്റെ ബസ് കിടക്കുന്നുണ്ടോ, അതിൻ്റെ സൈഡിൽ കുറേ പരസ്യം അവർ കൊണ്ടുവച്ചു. പരസ്യം ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. തമിഴ്നാടിൻ്റെ പുതിയ ബസ്സാണ്, ഇങ്ങനത്തെ കളറുണ്ട്, ഒരു നീല കളറുണ്ട്. നമ്മുടെ ഒരു നീല കളർ സൂപ്പർ ഫാസ്റ്റ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, അത് ഇവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ല, നോക്കാം നമുക്ക്. ലോങ്ങ് പോകുന്ന വണ്ടിയൊക്കെ ഈ കിടക്കുന്ന കേട്ടോ, അതാ കിടക്കുന്ന നമ്മുടെ സ്വിഫ്റ്റ് വണ്ടി കിടക്കുന്നുണ്ട്.
മൂന്നാർ, പിന്നെ അത് ബാംഗ്ലൂർ. വൈകിട്ട് ബാംഗ്ലൂരേക്ക് പോകുന്ന വണ്ടി. പിന്നെ ഇതാ നമ്മുടെ റൂം ബസ്സുകളൊക്കെ കിടങ്ങുന്നത്, സ്ലീപ്പർ കോച്ചുകൾ. അതിലാണ് 100 രൂപയ്ക്ക് നമുക്ക് താമസിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇവിടെ ആളൊക്കെ വളരെ കുറവാണ്. എന്ന് വെച്ചാൽ ഈ വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ പ്രശ്നം കാരണം ഇങ്ങോട്ട് ഇപ്പോൾ അധികം ആളൊന്നും വരുന്നില്ല. ഇതാ മറ്റൊരു വണ്ടി ഇങ്ങോട്ട് കയറി. അത് കൊട്ടാരക്കര പഴനിക്ക് പോകുന്ന വണ്ടിയാണ് അത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മൂന്നാർ വന്നിട്ട് ഈ പ്രദേശമൊക്കെ കാണാനായിട്ട് ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ഇടുക്കോയിൽ അന്വേഷിച്ചാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും മൂന്നാറിലേക്ക് ബസ്സുണ്ട്. ഇവിടെ വന്ന് തമിഴ്നാട്ടിലേക്കും പല സ്ഥലങ്ങളിലേക്കും ഈ മൂന്നാറിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കെല്ലാം ഉല്ലാസയാത്ര അങ്ങനെയുള്ള ബസ് സർവീസുകളെല്ലാം ഉണ്ട് കേട്ടോ. അതിനൊക്കെ പ്രത്യേക ചാർജുകളുണ്ട്. ഇപ്പോൾ ഇവിടെ അന്വേഷിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ കെ എസ് ആർ സിയുടെ റൂമിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, കെ എസ് ആർ സി മൂന്നാർ. ഈ ഒരു ഭാഗമൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി കടകൾ ഇങ്ങനെ നമുക്ക് കാണാം. ആളില്ലാത്തതുകൊണ്ട് ഈ കടകളൊന്നും തുറന്നില്ല, ഒന്നോ രണ്ടോ കടകളൊക്കെ തുറന്നിട്ടുള്ളത്. ഇതിൻ്റെ പുറകിലായിട്ട് മുഴുവൻ യൂക്കാലിത്തോട്ടങ്ങളാണ്. സൈറ്റ്മാരുടെ കാലത്ത് വെച്ചതും അല്ലാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. മൂന്നാറിലൊക്കെ ഈ വെള്ളം കൂടുതൽ വറ്റിപ്പോകുന്നതിന് ഒന്നാമത്തെ കാരണം ഈ യൂക്കാലി മരങ്ങളാണ് കേട്ടോ. ഇതുണ്ട് ഈ വയസ്സിൽ എന്തുമാത്രം കടകളുണ്ടെന്ന് നോക്കി. അങ്ങേറ്റത്തൊരു കട, ഇങ്ങേറ്റത്തൊരു കട മാത്രമേ തുറന്നിട്ടുള്ളേ. ഇവിടെ ഒരു ബോട്ടിൽ ബൂത്തൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള കുപ്പികളും സാധനങ്ങളൊക്കെ ഇതിനകത്ത് നിക്ഷേപിക്കണമെന്നാണ് ഇവിടുത്തെ പഞ്ചായത്ത് പറയുന്നത്. പക്ഷേ അത് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണെന്ന് മാത്രം. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ കാണുന്ന ഹെഡ്വർക്ക് ഡാമാണ് കേട്ടോ. അതിൻ്റെ ഷട്ടർ തുറന്നിട്ട് നല്ല രീതിയിൽ വെള്ളം പോകുന്നതാണ് തോന്നുന്നത്. നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുമോ നോക്കാം. അക്കരെ തേയിലത്തോട്ടത്തിൽ കണ്ടോ, കുളം തീർത്തുകൊണ്ടിരിക്കുവാണ്. കോടമേട് പോകുന്ന വഴി ഷെഡ്വർക്ക് ഡാമിൻ്റെ സെൻറ്ററിലുള്ള ഷട്ടർ തുറന്നിട്ടുണ്ട്. നല്ല രീതിയിൽ വെള്ളം മുതിരപ്പുഴയാറ്റിൽ നിന്ന് താഴോട്ട് പോകുന്നുണ്ടോ. ഇതും മുതിരപ്പുഴയാർ തന്നെ. ഇത് താഴെ ആറ്റുകാൽ വാട്ടർഫാൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും, പള്ളിവാസലിലേക്ക്. അവിടെയൊക്കെ കുത്തി പറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുക പുഴ. കോളമേട് കണ്ടോ എന്നാ ഭംഗിയെന്ന് നോക്കി. അതിൻ്റെ മണ്ടാലൊക്കെ കയറാണ് കേട്ടല്ലോ. പക്ഷെ തോട്ടപ്പുഴ കൂട്ടി എട്ട് കെട്ട് കളിയാ അവിടെ. വെള്ളം കുത്തി ഒഴുകുന്ന ഒഴുക്കുണ്ടോ. സായിപ്പന്മാരുടെ കാലത്ത് നിർമ്മിച്ച ഹെഡ്വർക്ക് ഡാം, രാമസ്വാമി ഹെഡ്വർക്ക് ഡാം. ഈ റോഡിൻ്റെ ഒക്കെ അടിയിലത്തെ മണ്ണിങ്ങനെ താന്നിട്ട് റോഡ് പൊട്ടി നിൽക്കുന്നുണ്ട്. താഴോട്ട് ഇടിഞ്ഞ് പൊട്ടി നിൽക്കുകയാണ്. ഈ റോഡ് പണിക്കാർ ഇവിടെ എന്തൊക്കെയോ റിപ്പയർ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. താഴോട്ടൊക്കെ കുറേ പൊട്ടി ഒലിച്ചിട്ടുണ്ട്. ആ സൈഡ് അവിടെ കണ്ട, അവിടെയൊക്കെ റോഡ് ഇരുന്ന് പോയി കേട്ടോ. താഴോട്ട് ഏത് കെട്ടി കയറ്റിക്കൊണ്ട് വരണം. ഇവിടെ ഒരു സംരസ കാലാവസ്ഥ കേട്ടോ. അങ്ങോട്ടൊക്കെ നല്ല തെളിവും ഇവിടെ ചാറ്റൽ. നല്ല കാട്ടൊക്കെ അടിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയി അവിടെ മഞ്ഞ് കയറുന്ന കേട്ടോ. ആ മഞ്ഞ് കയറുന്ന ഒരു പാറ കണ്ടോ, അതിൻ്റെ ഒരു പാറ ഇങ്ങനെ പൊട്ടിയിരിക്കുന്നുണ്ടോ. അത് ഇപ്പം മഴയത്ത് പൊട്ടിയതാണോ നേരത്തെ പൊട്ടിയതാണോ നടക്കില്ലല്ലോ. നേരത്തെ പൊട്ടിയാണോ, അവിടെ ഒത്തിരി തേനൊക്കെ കാണാം കേട്ടോ. പെരുന്തേനൊക്കെ കൊണ്ട് അവിടെ കൂട് കൂടിയിട്ടുണ്ടാവും. മഞ്ഞ് കയറി വരുന്നുണ്ടോ. താഴോട്ട് ചെല്ലുമ്പോൾ നല്ല മഞ്ഞായിരിക്കും. ഇവിടുത്തൊക്കെ തേയിലത്തോട്ടത്തിൽ പ്രത്യേക ഭംഗിയില്ലേ. ആ കാറ്റാടിമരം ഒക്കെ കവാത്ത ചെയ്ത് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. കടയിലോട്ട് കാറ്റ് പിടിക്കുന്നുള്ളൊരു ഭംഗിയുണ്ടോ എന്താന്ന്. മാത്രമല്ല ഇവിടെ കല്ലിൻ്റെ ഉള്ളിലാണ് ഇവർ ഈ കൃഷി ഇട്ടിരിക്കുന്നത്. ഫുള്ളായിട്ട് ഇവിടെ എല്ലാം പാറ. ഇങ്ങ് നെടു നീളത്തിൽ അങ്ങ് കിടക്കുന്നുണ്ട് ടാറ്റ അതിലെ കണ്ണൻ ദേവൻ. തേയില തേയില ഫാക്ടറിയും തേയില ചെടികളും എല്ലാം മൂന്നാറിൽ തന്നെ. ഇവിടെ ചെറിയൊരു ഉരുള് പൊട്ടിയിട്ടുണ്ടേ. നമ്മുടെ വയനാട്ടിൽ പൊട്ടി അന്ന് തന്നെയാണ് ഇവിടെ ഒരു ചെറിയ ഉരുള് പൊട്ടിയത്. അങ്ങ് മോളിൽ നിന്നാണ് വന്നത് കേട്ടോ. അങ്ങ് മണ്ടേന്ന് അതിനൊരു വീരാവസ്ഥയുണ്ട്. ഈ റോഡെല്ലാം അടഞ്ഞു പോയായിരുന്നേ. ആ മലയുടെ മോളിൽ നിന്നാണ് ഉരുള് ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഇതെല്ലാം വന്ന് റോട്ടിൽ കിടന്നാന്ന് തോന്നുന്നു. ഇവർ വലിച്ചു മാറ്റിയാന്ന് തോന്നുന്നു റോഡ് പണിക്കാരെ. അപ്പം അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഈ തേരത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുക ഇങ്ങോട്ട് പോയി കേട്ടോ. ഇതുണ്ടോ മൂന്നാറിലും അങ്ങനെ ഉരുള് പൊട്ടി. ഇപ്പോഴും അവിടുന്ന് വെള്ളം മുകളിൽ ഇങ്ങനെ ഒലിച്ചു വന്നുകൊണ്ടിരിക്കുവാണ്. ആ വെള്ളമൊലിപ്പ് നിന്നാലേ ശരിയാവുള്ളൂ, ഇല്ല പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്.
പള്ളിവാസലിലെ ടീ ഫാക്ടറി ഒക്കെ ആണ് താഴെയും മേളിലും ഒക്കെ ആണ് ഉള്ളത് കേട്ടോ. ഇത് പള്ളിവാസൽ ഒരു ചെറിയ സിറ്റിയാണ്. അങ്ങ് മുകളിലൊരു ഫാക്ടറി ഉണ്ട്. അതെങ്കിൽ താഴോട്ട് നമ്മൾ രണ്ടാം മൈലിലേക്കും അടിമാലിക്കൊക്കെ പോകുന്നുണ്ട്. മൂന്നാറിലേക്ക് ടൂറിസ്റ്റുകൾ പോകുന്നുണ്ട് കേട്ടോ. കണ്ടോ വാഹനങ്ങളങ്ങനെ ചറപറാന്ന് പോകുന്നത്. ടൂർ വരുന്നവർക്ക് റെഡ് അലേർട്ടും യെല്ലോ അലേർട്ടും ഒന്നും ഒരു വിഷയമല്ല എന്ന് തോന്നുന്നു. ഈ താഴ്വാര കാഴ്ചകളുണ്ടോ, എന്താ ഒരു ഭംഗി നോക്കി. അവിടെ ഒരു റിസോർട്ട്, ആ ഒരു വാലിയുടെ നടുക്കായിട്ട് ആ റിസോർട്ട് ഇരിക്കുന്നുണ്ടോ. അതുകൊണ്ട് അവിടെ രണ്ട് റിസോർട്ട് പണിത് വെച്ചിരിക്കുന്നുണ്ടോ. അതിൻ്റെ മുകളിൽ വെച്ചെല്ലാം മഞ്ഞ് കയറി കിടക്കുവാണേ. ഇവിടെ തൊഴിലാളികളുടെ ലൈൻസൊക്കെ നമുക്ക് കാണാം. ഇതിൻ്റെ തൊട്ട് താഴെ ഒരു അമ്മച്ചി കുറച്ച് ക്യാരറ്റൊക്കെ കച്ചവടത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഉണ്ടോ അവിടെ. ടൂറിസ്റ്റുകളൊക്കെ കുറവാന്നുള്ള കാര്യമൊന്നും പുള്ളിക്കാരിക്ക് അറിയില്ല കേട്ടോ. അവരെ ആരെയും കൂഞ്ഞാതെ, എന്നുവെച്ചാൽ ആരെയും ആശ്രയിക്കാതെ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. അങ്ങ് ദൂരെ കാണുന്ന കേട്ടോ, അത് മുതുവാങ്കുടി ആനച്ചാൽ ഭാഗങ്ങളാണ്. ഈ മൂന്നാറിലുള്ളതിനെക്കാട്ടി കൂടുതൽ റിസോർട്ടുകൾ ആ ഭാഗത്താണുള്ളത് കേട്ടോ. ഇതൊക്കെ ബോർഡുകൾ മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും ഇത് ചുമ്മാ ഒരു പ്രഹസനമായി പോവുകയാണ് കേട്ടോ. നമ്മൾ എങ്ങോട്ട് നോക്കിയാലും വേസ്റ്റ് മാത്രമേ ഉള്ളൂ. പള്ളിവാസൽ പൈപ്പ് ലൈനിൻ്റെ മുകളിൽ കൂടെയുള്ള ഒരു പാലമായത് കേട്ടോ. ചെറിയൊരു കലിങ്ങ് പാലമാണ്. മൂന്നാറ് ഹെഡ്വർക്ക് ഡാമിൽ നിന്നും ചിത്തിരപുരത്തെ പവർ ഹൗസിലേക്ക് വെള്ളം എത്തിക്കുന്ന ഫെൻസ്റ്റോക്ക് പൈപ്പുകളാണ് കേട്ടോ. ഇതിൽ ആര് വന്നാലും ഇറങ്ങി നിന്ന് നോക്കുക, ഒരു ഫോട്ടോ എടുക്കുക ചെയ്യാതെ ആരും പോകാറില്ല. നമ്മൾ കാണുമ്പോഴല്ല, ഈ പൈപ്പുകളൊക്കെ അതിഭീകരന്മാരാണ് കേട്ടോ. ഇതുപോലത്തെ പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടിയിട്ടാണ് വെള്ളത്തൂവലിൽ 2007 അതിഭയങ്കരമായ അപകടമുണ്ടായി 7 പേര് മരിക്കുകയൊക്കെ ചെയ്തേ. ഇനി നമുക്ക് കുറച്ച് ചിത്രപുരം കാഴ്ചകൾ കാണാം കേട്ടോ. ചിത്രപുരം രണ്ടാം മൈലിലെ ഇതുണ്ടോ, തേയിലത്തോട്ടത്തിലെ കാഴ്ചകൾ കണ്ടോ. ഇപ്പം അതിലൊരു KSRC ഒക്കെ കയറി വരുവാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാം അല്ലേ. ഇവിടെയൊക്കെ കണ്ടോ, കുറേ കടകളൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. എല്ലാ കടയും തുറന്നില്ല, ഒന്നും രണ്ടും കടകളും. പിന്നെ സഞ്ചാരികളൊക്കെ കുറവായതുകൊണ്ട് ക്യാരറ്റ് ഇരിക്കുന്നുണ്ടോ. ഒരു ചായക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടേ, നല്ല പച്ച ക്യാരറ്റ്, അതുപോലെ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കാം, അത് നോക്കി. ആ ബസ് ഇപ്പോൾ അതിലെ വട്ടം കറങ്ങി വരും കേട്ടോ. ബസ് അവിടുന്ന് തിരിഞ്ഞു വരുന്നുണ്ടേ. എറണാകുളത്തിനും അടിമാലിക്കൊക്കെ പോകുന്ന ബസ്സാണ്. അത് ഈ തേയിലക്കാട്ടിൽ കൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോകുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമ്മളതിനൊപ്പം പോകണം. കാണണ്ടോ അത് പോകുന്ന പോക്ക് നോക്കി. ഇതാണത് ഈ രണ്ടാം മൈലിൽ ഒരു വേറിട്ട കാഴ്ചകൾ. ഇത് മറയൂരിന്നും വട്ടവടയിൽ വരുന്ന ക്യാരറ്റ് ആട്ടോ. ഇതിവിടെ തന്നെ ഉണ്ടാവുന്നതാണ്. ഇതിങ്ങനെ കെട്ടുമ്പടി കൊണ്ടുപോക്കും. ഇതിലെ ടൂർ വരുന്ന ആൾക്കാരൊക്കെ ഓരോ കെട്ടൊക്കെ മേടിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ കടിച്ചു കയറി നിന്നോ നടക്കുവേ. നമുക്ക് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ ഒന്നും സെറ്റാവില്ല. അവിടെ ചെന്നത്തേക്ക് ഒരു പരുവോ അല്ലാതെ ചോളം ഉണ്ട് കേട്ടോ. ഇത് വലിയ ചുട്ടും പുഴുങ്ങിയൊക്കെ കൊടുക്കുവേ. പിന്നെ കടയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിലേ ഇങ്ങനെ വന്ന് പുള്ളിക്കാരി ഇങ്ങനെ തപ്പി കിടക്കാം. നമ്മൾ എന്തെങ്കിലും കൊടുക്കുമോ എന്നറിയാൻ വേണ്ടി. എൻ്റെ ഇതൊന്നുമില്ല. ഡേയ് ഇവിടുന്ന് നമുക്ക് താഴോട്ട് നല്ല വ്യൂ കിട്ടും കേട്ടോ. വേണ്ട രണ്ടാം മൈലിൽ നിന്ന് കല്ലാറ് വരുന്ന വഴിക്കാണ്. ഇതും മുകളിൽ നിന്ന് ഒരു ചെറിയ ഉരുള് പൊട്ടിയതാണോ. അതുകൊണ്ടോ ഇതിൻ്റെ മുകളിൽ എവിടെ ഒരു വീടിൻ്റെ മുകളിൽ കൂടെ പോയെന്നാ പറഞ്ഞു. ഈ ഒരു ഉരുളേ ആ ഉരുള് പൊട്ടിയ മണ്ണാണ് ഈ വലിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. JCB വന്ന് വലിച്ചിട്ട് റോഡ് ബ്ലോക്കായി കിടക്കുമായിരുന്നേ. അതുപോലെ ഈ ഉരുള് പൊട്ടിയതിൻ്റെ അടുത്ത് തന്നെ കണ്ടോ. അതുകൊണ്ടോ മുകളിലൊരു വീടിരിക്കുന്നുണ്ടോ. എത്ര ഭീകരമാണെന്ന് വെച്ചാൽ അതൊക്കെ ഇരിക്കുന്ന കണ്ടാല് പേടിയാവും കേട്ടോ. അതുപോലെ അങ്ങ് മുകളിലോട്ട് പിന്നെ ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് ചെറിയ വീടുകൾ മുകളിലായിട്ട് കാണാൻ പറ്റുന്നുണ്ടേ. ഓ മഴയൊക്കെ പോയി തോന്നു കേട്ടോ. ഇവിടുന്ന് താഴോട്ട് നല്ല കാഴ്ചകളാണ്.
കൂമ്പമ്പാറയൊക്കെ അങ്ങ കാണുന്നുണ്ടോ? പിന്നെ ആനച്ചാല് ആ ഭാഗങ്ങളൊക്കെയാണ് പിന്നെ താഴോട്ട് കാണുന്നത്. ആനച്ചാല്, പോത്തുപാറ ഇവിടെ ഉണ്ടോ? പള്ളിവാസൽ പഞ്ചായത്തിൻ്റെയാണ്. ഒരു ടോയ്ലറ്റ് സംവിധാനമൊക്കെയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഒരു എന്താണെന്ന് പറയുക, ഒരു ട്രെയിനിൻ്റെ എഞ്ചിൻ്റെ മാതൃകയിലാണ് ഇത് പണിതിരിക്കുന്നത്. അതിൻ്റെ മുകളിലൊരു വ്യൂ പോയിൻ്റോ എന്തോ സംവിധാനം അതും ഉണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല, അതിൻ്റെ പണികൾ തീർന്നിട്ടില്ല. അവിടേക്ക് ഇനിയും പണികളല്ല. ഇതിൻ്റെ താഴെ ഒരു വ്യൂ പോയിൻ്റൊക്കെയാണ്. നമ്മൾ നേരത്തെ കണ്ട സംഭവം തന്നെ ഇവിടെ ഒന്നും കൂടെ ഒന്നുകൂടെ കാണാം. ആ പോത്തുപാറയും നമ്മുടെ ആനച്ചാലും ഒക്കെ. ഇവിടെ റോഡ് പണി നടക്കുവാണ് കേട്ടോ. ഇപ്പോൾ മഴയായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. അവരിടിച്ചിട്ടിരിക്കുന്നതാണ് ഇതെല്ലാം. നാലുവരിപ്പാതയായിട്ടിത് നീളം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കൊച്ചിയിൽ നിന്നും ധനുഷ്കോടി അങ്ങനെ ഒരു റോഡാണ് ഈ വരുന്നത് കേട്ടോ. ധനുഷ്കോടി കൊച്ചി റോഡാണിത് നിലവിൽ. ഇതിന് വീതി കൂട്ടി കഴിയുമ്പോൾ നാലുവരിയാവും. നമ്മൾ ഈ കാണുന്നൊരു പള്ളിയാണ് കേട്ടോ. മനോഹരമായൊരു പള്ളിയും അതിൻ്റെ ഒരു പുച്ചുംതൊട്ടിയൊക്കെയാണ് താഴെ. ഈ മൂന്നാർ റോഡിൻ്റെ സൈഡിലായിട്ട് ഇത് ഒത്തിരി പഴക്കമുള്ള പള്ളിയാണ് തോന്നുന്നു. ഈ പള്ളിയുടെ ആ ഒരു ഫ്രണ്ട് വശം നമുക്കിവിടെ നിന്ന് കാണാവേ. ഇതൊരു കാണിക്കവഞ്ചി, അവിടെ മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ, പിന്നെ സ്റ്റാറൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നുണ്ടോ. അങ്ങോട്ട് കയറിപ്പോകാൻ അതിലെ കൂടെ ഒരു വഴി അങ്ങോട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടെ റോട്ടിൽ നിന്ന് കാണുന്ന തന്നെയാണ് ഭംഗിയും തോന്നുന്നു. വെള്ളച്ചാട്ടം കാണാം. നമ്മൾ ആദ്യം കണ്ട പോലെയല്ല, വേറൊരു ലെവലാണ് ഇത്. പാറ തട്ടിൽ കൂടെ ഇങ്ങനെ വെള്ളം, നല്ല വെള്ളം ഉണ്ടായിരുന്നോ? കുറഞ്ഞു പോയതാ തോന്നുന്നു. ഈ ഒരു പാറ ഇരിക്കണോട്ടോ, ഏതോ തങ്ങി ആ ചെറിയ ഒടക്കിലൊക്കെ ഇരിക്കണം കേട്ടോ. താഴോട്ട് പോരാത്ത മഹാഭാഗ്യം. താഴെ ഒരു വീടിൻ്റെ മുകളിൽ മണ്ണിടിഞ്ഞ് അരിയത് കണ്ടോ. ആ മുകളിൽ നിന്നൊരു ഉരുളിഞ്ഞ് വന്നാണ്. ഇതിപ്പോഴാണല്ലോ കാണുന്നത്. അവിടെ ഒരു വീട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ആ വീടും പൊളിച്ച് പുതിയ ഉരുൾ വന്ന വഴി വെച്ച് നമുക്ക് മണ്ടേന്ന്. എന്നിട്ട് അത് അവിടത്തെ ആ വീടും പോയി തെറ്റിട്ടുണ്ടോ. മറ്റേ വീട് പണിയുന്നുണ്ട്. വീടും പോയി, എന്തോ ഒരു കഷ്ടമല്ലേ. ആ വീടിൻ്റെ ഒരു കംപ്ലീറ്റ് പോയി കേട്ടോ. എൻ്റെ അപ്പോ പേടിയാവുന്നു കണ്ടിട്ട്. കേട്ടോ, എന്തോ പാചകം കൊണ്ട് രക്ഷപ്പെട്ടോ. അതുകൊണ്ട് ഇവിടെ ഒരു വീട് ഇരിക്കുന്നുണ്ടോ. ഇങ്ങോട്ടൊന്നും വരാഞ്ഞോ കേട്ടോ. നമ്മൾ കുറച്ചിങ്ങനെ യാത്ര ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരു ചായ കുടിച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ. കല്ലാറാണേ. ഇവിടെ കുറേ സുഗന്ധവ്യഞ്ജന കടകളൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് ഇതാ ഇവിടെ ഒരു നല്ല അടിപൊളി ഒരു ചെറിയ ടീ ഷോപ്പ് ഉണ്ട്. പഴയ മോഡലിൽ റാന്തലൊക്കെ കത്തി കിടക്കുന്നുണ്ടോ. ഇത് ഇലക്ട്രിക് ആണ് കേട്ടോ സംഭവം. ഞാൻ ഏതായാലും ഒരു ചായക്ക് പറഞ്ഞു, ചായ കുടിച്ചിട്ടാവും. ഇവരുടെ സ്വന്തം വീടാണ് കേട്ടോ. കേക്ക് ഉണ്ടോ? പൂക്കേക്കുണ്ട്, കുളമ്പ് കേക്കുണ്ട്. എനിക്ക് റാന്തലാണ് വല്ലാണ്ട് നിശ്ചപ്പെട്ടു പോയത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ബ്രിട്ടീഷുകാർ വണ്ട് നിർമ്മിച്ചെന്ന് പറയുന്ന കല്ലാർ പാലത്താലാണ്. ഇവിടെ വന്നാൽ നമുക്ക് നല്ലൊരു വെള്ളച്ചാട്ടമൊക്കെ കാണാം. ചെറിയ പാലമാണെങ്കിലും ഇവിടെ നടപ്പാതായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പിന്നീട് സംസ്ഥാന സർക്കാരൊക്കെ പുനർനിർമ്മിച്ചതാണേ. അതുകൊണ്ടാണ് വെള്ളം കുത്തി ഒലിച്ച് വരുന്നതാണോ. നമ്മൾ മാങ്കുളം പോകുന്ന വഴിക്ക് നിന്നാണ് ഈ വെള്ളച്ചാട്ടം തുടങ്ങി വരുന്നത്. ആ പോകുന്ന വഴിക്ക് ഒരു പുഴ ഇങ്ങനെ ഒഴുകി വരുന്നതാണ്. വേനൽക്കാലത്ത് അത്യാവശ്യം ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉള്ളൊരു പുഴയാണ് ഈ കല്ലാർപ്പുഴ. അവിടെയൊക്കെ വെള്ളം തകർത്ത് നല്ല കുത്തി വീഴുവാണ്. ഇവിടുന്ന് നമുക്ക് വെള്ളമേ താഴോട്ട് പോകുന്നൊന്ന് കാണാം. ഇവിടെ വലിയ കുത്തൊന്നും കാണുകയല്ല എന്നാലും. ഓ, ഇത് കണ്ടോ. ഇപ്പൊ വെള്ളം കുറഞ്ഞതാ കേട്ടോ, മഴ കുറഞ്ഞ കാരണം. അല്ലെങ്കിൽ ഇത് ഇച്ചിരിയുടെ പവറായിട്ട് നിന്നേനെ. ഇത് നേരെ നമ്മുടെ ചെങ്കുളം ഡാമിന്റെ ഭാഗത്തേക്കൊക്കെയാണ് ഈ വെള്ളം പോകുന്നത് കേട്ടോ. അങ്ങനെയെന്ന് ചെങ്കുളം കഴിഞ്ഞ് നമ്മുടെ കല്ലാർകുട്ടിയിലേക്കൊക്കെ എത്താമെന്നാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പാലക്കാട് കൊല്ലങ്കോട് പോയി നിൽക്കുമ്പം നെല്ലിയാമ്പതി മലനിരകളിലെ വെള്ളച്ചാട്ടം കണ്ടിട്ടില്ലേ,
അതുപോലെ കണ്ടോ ഈ കല്ലാറ് നിന്ന് നോക്കുമ്പോൾ മൂന്നാർ മലനിരകളിലെ ആ വെള്ളച്ചാട്ടം കണ്ടോ, ഇങ്ങനെ വരമരച്ച പോലെ വെള്ളം ചാടുന്നതാണ്. അടിമാലി പെട്ടിമുടി കണ്ടോ, ആരെങ്കിലും ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടോ? ഞാൻ ആ കല്ലിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ കിടപ്പുണ്ടേ. പെട്ടിമുടിയുടെ മണ്ടേന്ന് താഴോട്ട് വരുന്നൊരു വെള്ളച്ചാട്ടം ഇത് കേട്ടോ, നമ്മുടെ എരച്ചിൽപ്പാലം വെള്ളച്ചാട്ടമൊക്കെ പോലെയാണ്. നല്ല പഞ്ചസാര പോലെ പൊടിഞ്ഞ് 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 താഴോട്ട് വരുന്നുണ്ടോ. കുമ്പംപാറയിലെ പ്രധാനപ്പള്ളിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ. നിങ്ങൾ മൂന്നാറിനൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, മഴയൊക്കെ ഉള്ളപ്പോൾ വരാതിരിക്കുക. ഭയങ്കര മലയിടിച്ചിലൊക്കെ നമ്മൾ വന്ന വഴി കണ്ടില്ലേ, ഉരുളൊക്കെ പൊട്ടിയ പോലെ ഒന്ന് രണ്ട് വീടുകളൊക്കെ പോയിരിക്കുന്നതൊക്കെ. ഇവിടെയൊക്കെ അത്രയേ സംഭവിച്ചുള്ളൂ ഭാഗ്യം കൊണ്ട്. നമ്മുടെ വയനാടൊക്കെ സംഭവിച്ച ആ കാര്യങ്ങളൊക്കെ ഓർത്താൽ നമുക്ക് കിടന്നാൽ ഉറക്കം പോലും വരികയല്ലോ കേട്ടോ. അങ്ങനത്തെ അതിഭീകരമായ കാഴ്ചകളാണ് ഈ പ്രകൃതിയുടെ ദുരന്തങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇന്നാളൊരു കമൻറ്റ് ഇട്ടായിരുന്നു, പ്രകൃതി ഇങ്ങനെ കോപിച്ചാലെന്ന്. അപ്പോൾ പ്രകൃതി കോപിക്കുന്നതല്ല, മനുഷ്യൻ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.